ഹായ് ഹലോ, ഇന്ന് ഞാൻ ചെറിയൊരു കേക്ക് ഡെക്കറേഷൻ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. ഗ്രൂം ടു ബിക്ക് വേണ്ടിയിട്ടുള്ള കേക്കായിരുന്നു. 2.5 kg വെയിറ്റ് വരുന്ന കേക്കാണ് കേട്ടോ. സ്പാനിഷ് ഡിലൈറ്റ് ആണ് കേക്ക്. അപ്പോൾ അതാ ഞാൻ രാത്രിയിൽ തന്നെ ക്രംബ് കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള കേക്കാണ്. കൊണ്ടുവന്നതിൻ്റെ കുറച്ച് മുമ്പായിട്ടാണ് ഫൈനൽ വർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതാ ഫൈനൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്കൊരു അബദ്ധം മനസ്സിലായിട്ടുള്ളത്. ഞാൻ വിപ്പിംഗ് ക്രീം കുറച്ച് നേരം ബീറ്റ് ചെയ്തിട്ട് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഫ്രിഡ്ജിൽ വെക്കാണ്ട് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കേക്കിൻ്റെ വിപ്പിംഗ് ക്രീമിൽ മൊത്തം എയർ ബബിൾസ് കയറിയിട്ടുണ്ട്, ഫിനിഷിങ് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഫിനിഷിങ് കിട്ടാതെ എയർ ബബിൾസ് കയറിയിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്നും കൂടി ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് ഉപകാരപ്പെട്ടു വെച്ചിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതാ ഇത് കണ്ടില്ലേ, ആകെ എയർ ബബിൾസ് ആണ്, ഒരു ഫിനിഷിങ്ങും ഇല്ല. ഞാനിത് നമ്മൾ ഓൾറെഡി ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീം കുറച്ച് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ബീറ്റ് ചെയ്യാത്ത ലൂസായിട്ടുള്ള വിപ്പിംഗ് ക്രീം എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതായത് ഇതുപോലെ സ്മൂത്താക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള വിപ്പിംഗ് ക്രീം കേക്കിന് മുകളിൽ തിൻ ലെയറായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫിനിഷ് ചെയ്തെടുക്കുക. കേക്കിന് മുകളിൽ നൈഫ് വെച്ചിട്ട് ഇതുപോലെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രൂം ടുബിക്കുള്ള കേക്കായതുകൊണ്ട് പ്രത്യേകിച്ച് ഓവർ ഡിസൈനൊന്നും കൊടുത്തിട്ടില്ല. അതായത് ഇതുപോലെ ഒരു ടൈയും കോട്ടൊക്കെ ഉള്ളൊരു പിക്ക് പ്രിൻ്റ് എടുത്തതാണ് കേട്ടോ. ഇത് നമുക്ക് ഫോണ്ടനിലും ചെയ്യാം. അപ്പോൾ എനിക്കൊന്നും കൂടി വൃത്തിയായിട്ട് തോന്നിയത് ഇങ്ങനെ പ്രിൻ്റ് എടുത്തപ്പോഴാണ്. പിന്നെ അതിന് മുകളിൽ ഗ്രൂം ടുബി എന്നുള്ളൊരു സ്റ്റിക്ക് വെച്ചിട്ടുണ്ട്. അതുപോലെ ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഷുഗർ ബോൾസ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കേക്ക് ഇഷ്ടമായിന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ അടിപൊളിയായിട്ടുള്ള വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക്